നമസ്കാരം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ ഹർത്താൽ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അത് വലിയ പാർട്ടിയെന്നോ ചെറിയ പാർട്ടിയൊന്നുമില്ല, ഈക്വൽ പാർട്ടി വിചാരിച്ചാൽ പോലും ഇവിടെ ഒരു ഹർത്താൽ നടക്കും. മലയാളിക്ക് പൊതുവെ ഹർത്താൽ ഇഷ്ടമാണ് താനും. ഒരു ദിവസം വീട്ടിലിരിക്കുക കിട്ടുന്ന ഒരു അവസരമായിട്ട് അവരതിനെ കണക്കാക്കും. എത്ര ചെറിയ പാർട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചാലും അത് വിജയിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷേ അക്കാലമൊക്കെ മാറി വരുന്നു എന്ന് തോന്നുന്നു. പണ്ട് അമേരിക്ക സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ ആ കാരണം പറഞ്ഞു പോലും കേരളത്തിൽ, ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടായില്ല, പക്ഷേ കേരളത്തിൽ ഹർത്താൽ നടത്തിയാണ്. ഇന്നിപ്പോൾ ഇതാ വെളുപ്പാങ്കാലം 3 മണി മുതൽ തുടങ്ങിയ NIA റെയ്ഡ്, ഇന്ത്യയുടെ പല ഭാഗത്ത് NIA റെയ്ഡ് നടന്നിരുന്നു. ആ കൂട്ടത്തിൽ കേരളത്തിൽ നടന്നിരുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് 22 അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പലരെയും ഡൽഹിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ അവരെ വിട്ടയച്ചില്ല എങ്കിൽ ഞങ്ങൾ ഹർത്താൽ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായിട്ട് പോപ്പുലർ ഫ്രണ്ടും SDP ഒക്കെ ഈ കേരളത്തിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ആ ഹർത്താലിനോട് അനുകൂലമായിട്ടല്ല ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചത്. അത് ആദ്യം തന്നെ സംഘപരിവാർ അംഗങ്ങൾ, അതായത് സംഘപരി BJP RSS അതേപോലുള്ള അവരുടെ സംഘടനകളിലെ എല്ലാ അംഗങ്ങളും സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ ഈ ഹർത്താൽ ഞങ്ങൾ പൊളിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. ഞങ്ങൾ കടകൾ തുറക്കും, ചില ബേക്കറി കടകൾ ഒഴിച്ച്, അല്ലെങ്കിൽ ഇവർ ഈ ബേക്കറി ലഹള എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ നടത്തി കളയും. അവിടെ ഇരിക്കുന്ന മുട്ട പപ്സും പിന്നെ ഈ സമൂസയൊക്കെ എടുത്തുകൊണ്ട് പോയി കളയും. അങ്ങനെ ഒരു ചരിത്രമുണ്ട് അവരുടെ മുൻ ഹർത്താലിൽ. അതുകൊണ്ട് ബേക്കറി ഒഴിച്ച് ബാക്കി എല്ലാ കടകളും ഞങ്ങൾ തുറക്കുമെന്നും ഞങ്ങൾ വാഹനമായിട്ട് റോഡിലിറങ്ങുമെന്നും ഞങ്ങൾ ദൈനംദിനം കാര്യങ്ങൾ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ചെയ്യുമെന്നും അവർ ഉറക്കെ പ്രഖ്യാപിച്ചു. ഇവർ മാത്രമല്ല, മറ്റു പലരും നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളും ഈ ഹർത്താൽ ഞങ്ങൾ വകവെച്ച് തരില്ല, ഞങ്ങളും സാധാരണ പോലെ തന്നെ ഹർത്താൽ ദിവസവും ജീവിക്കും, നിങ്ങളുടെ ഹർത്താൽ ഞങ്ങൾ പൊളിച്ചു തരും എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഒരു ഹർത്താൽ നടത്തണമെങ്കിൽ ഒരാഴ്ച മുമ്പേ നോട്ടീസ് കൊടുക്കണം എന്ന ഒരു ഹൈക്കോടതി വിധിയും ഈ സംസ്ഥാനത്ത് നിലവിലുണ്ട്. അങ്ങനെ ഇരിക്കെ SDP പോലെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരു ഈർക്കിൽ സംഘടന ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ മുൻകാലങ്ങളിലുള്ള പോലെ അതും കേട്ട് പേടിച്ച് മിണ്ടാതെ വീട്ടിലിരിക്കാൻ തയ്യാറല്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ പ്രഖ്യാപിച്ചതിനാൽ ഇപ്പോൾ അവർ ഹർത്താൽ പിൻവലിച്ച് കണ്ടം വഴി ഓടി തള്ളിയിരിക്കുകയാണ്. അത്ഭുതമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് ഇങ്ങനൊരു സംഗതി ഉണ്ടായിട്ടില്ല. ഒരു സംഘടന അതെന്ത് കാരണമാവട്ടെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു, അത് കേട്ടാൽ തന്നെ ആളുകളെല്ലാം ഓടി വീട്ടിനകത്ത് കയറുന്നു, പിന്നെ ഹർത്താൽ ദിവസം പുറത്തുപോലും ഇറങ്ങത്തില്ല, ഇറങ്ങിയാൽ പിന്നെ അക്രമമായി അടിയായി പിടിയായി. പക്ഷേ ഇവിടെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഹർത്താൽ പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സംഘപരിവാർകാർ ആദ്യം തന്നെ അവർ സോഷ്യൽ മീഡിയ വഴി പ്രചരണം ആരംഭിച്ചു. ഈ ഹർത്താൽ സുഡാപ്പികളുടെ ഈ ഹർത്താൽ എന്തായാലും ഞങ്ങൾ പൊളിച്ചു കൊടുക്കും, മറ്റു പാർട്ടിയിലുള്ളവരും അതേപോലെ തന്നെ നിഷ്പക്ഷരായിട്ടുള്ളവരും ഒപ്പം തന്നെ കൂടുകയും ചെയ്തു. ഈ ജനങ്ങളെ എന്ത് വേണം, ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ സർക്കാർ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ നേതാക്കളെ NIA അന്വേഷണ വിധേയമായി അറസ്റ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിഷയമാണ്, അതിന് ഞങ്ങളുടെ ഹർത്താൽ നടത്തി വീട്ടിലിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹർത്താലിനെതിരെ മുന്നോട്ട് വരികയുണ്ടായി. അങ്ങനെ ജനരോക്ഷം ഇവർക്കെതിരെ കനക്കുന്നു എന്ന് കണ്ടപ്പോൾ കണ്ടം വഴി ഓടി തള്ളുകയാണ് SDP അതേപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടും മറ്റുമൊക്കെ, ക്യാമ്പസ് ഫ്രണ്ടും മറ്റുമൊക്കെ. ഇപ്പോൾ ഹർത്താൽ പിൻവലിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇനിയും അത് പ്രഖ്യാപിക്കുമോ എന്നറിയില്ല. പക്ഷേ അവർ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും നാളെ അഥവാ അവർ ഹർത്താൽ നടത്താൻ ശ്രമിച്ചാലും കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും ആ ഹർത്താൽ ഒരു പരാജയമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇവർക്ക് സ്വാധീനമുള്ള ചില മേഖലകളുണ്ട്. ഈരാറ്റുപേട്ട പോലെയുള്ള സ്ഥലങ്ങൾ, കൊല്ലത്തെ ചില സ്ഥലങ്ങൾ, അതേപോലെ തന്നെ മലപ്പുറം കോഴിക്കോട് പോലുള്ള തിരുവനന്തപുരം പോലുള്ള തിരുവനന്തപുരത്തെ ചില പോക്കറ്റുകൾ, അങ്ങനെ ഇവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ അവർ ഹർത്താൽ കൈയ്യൊണ്ട് വിജയിപ്പിച്ചെടുത്തേക്കാം. എന്നാലും 80% മുകളിലുള്ള കേരളത്തിലെ സ്ഥലങ്ങളിൽ ആ ഹർത്താൽ പരാജയപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പഴയ കാലത്ത് ഹർത്താൽ എന്ന് കേട്ടാൽ കാരണമൊന്നും നോക്കാതെ കയറി അകത്തിരിക്കുന്ന ജനങ്ങളുമല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സുഡാപ്പികളുടെ ബേക്കറി ലഹള അഥവാ ഈ ഹർത്താൽ ജനങ്ങൾ പൊളിച്ചു കൊടുക്കും എന്ന കാര്യം ഉറപ്പാണ്. ആ അറിവ് വൈകിയ വേളയിലെങ്കിലും അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവരിപ്പോൾ ഹർത്താൽ പിൻവലിച്ച് കണ്ടം വഴി ഓടിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.